trip. സ്വന്തം കയ്യിലെ കാശ് മുടക്കി അഭിനയിക്കുമ്പോഴാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കരക്കാരുടെ കയ്യിലെ കാശ് കൊണ്ട് അഭിനയിക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ടെൻഷൻ? അഭിനയം തൊഴിലാക്കി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അഭിനയിക്കാതിരിക്കുമ്പോഴാണ് ടെൻഷൻ. മനസ്സിലായില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള സെൻസ് ഉണ്ടായിരിക്കണം, സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം, സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, വിദ്യാഭ്യാസം ഉണ്ടാവണം. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് നീ പറയണ? എടേ, നാട്ടുകാരുടെ ഇടയിൽ തന്നെ ഭയങ്കര ടോക്ക് ഉണ്ട് കേട്ടോ. എന്ത്? ഒന്നാമത് നിന്റെ ഗാനമേള കണ്ടു. എനിക്കറിയാം ഉഗ്രം ഗാനമേള. ഉഗ്രം ഗാനമേളന്നല്ല, നിനക്ക് നാലുപേരെണ്ണ അറിയാൻ പാടുള്ളൂ. നാലുപേരെ എണ്ണാൻ അറിയാൻ പാടുള്ളൂ. എന്ത്? എടാ, ഏതെങ്കിലും ഗാനമേളക്ക് എല്ലാ ആൾക്കാരും വന്ന് പറഞ്ഞാണ്. അതില് വന്നിട്ട് 1, 2, 3, 4 ഇത് കഴിഞ്ഞ് നിനക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരക്കം ആര് കേട്ടിട്ടില്ല നീ എണ്ണി. അത് കൗണ്ട് ചെയ്യണാണ്. എന്ത് ചെയ്താലും ആൾക്കാരുടെ മുമ്പിൽ മോശം വരല്ലേ. നീ ഒരു കാര്യം 5, 6, 7 അതൊക്കെ പിടിക്കേ. ഞാൻ പലപ്പോഴും എനിക്ക് അവൻ അറിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. നിനക്ക് അറിയാൻ പറ്റാണ്ട് എന്റെ ഗാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കറിയാൻ പറ്റാത്ത 10,000 ഒഴുകണത് എങ്ങോട്? 10,000 ഒഴുകണത് ഞാൻ കണ്ടു ഇന്നാള്. എന്ത്? ഇന്നാള് ഞാൻ ഇതുപോലെ നിന്റെ ഗാനങ്ങൾ ലൈവായിട്ട് കാണാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ 10,000 ഒഴുകണ്ട്. നിന്റെ രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞപ്പോ തിരിച്ചാ ഒഴുകണേ. ശരി, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല അല്ലേ. മലയാള ചലച്ചിത്ര വേദിയിൽ എല്ലാ താരങ്ങളെയാണ് നിർത്തി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ നിർമ്മിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടും താങ്കൾ എന്തുകൊണ്ടോ ഈ 2020 പോലുള്ള ഒരു മസാല പടം നിർമ്മിച്ചത്? മസാല പടം? വിദ്യാഭ്യാസം ഇല്ല. പറ മസാല പടവും? ആ പിന്നെന്താ? ആ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലേക്കുള്ള സിനിമയാണത്. എത്ര താരങ്ങൾ ഒരുമിച്ച് വന്ന സിനിമ. നിങ്ങൾക്ക് വല്ല പുരാണ ചിത്രങ്ങൾ, അതായത് മലയാള സിനിമയ്ക്കും മലയാളത്തിനും അഭിമാനമായേക്കാവുന്ന ഐതിഹ്യം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും സിനിമ നിർമ്മിക്കാൻ പറ്റില്ല? എന്റെ അച്ഛനെ ദേശത്ത് കൂക്കമ്പാറ വീട്ടിലെ പത്മനാഭപിള്ള എന്ന് പറഞ്ഞ ആളാ. ബെർലെ അംബാനി ഒന്നുമല്ല. ഒരുപാട് പൈസ ഒന്നുമില്ല എന്റെ കയ്യിൽ എടുത്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതിന് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നീ പറയുന്ന പോലെ ഐതിഹ്യോ അല്ലെങ്കിൽ പുരാണ ചിത്രങ്ങളോ ഒക്കെ എടുക്കാം. എന്തിന്? ഞാൻ നിന്നെ വെച്ച് നിന്നെ നായകരാക്കിട്ട് വരെ പടം ചെയ്യും. ആ 10 പൈസ തിരിച്ചില്ലെന്ന് പറഞ്ഞാലും പോകുന്നത് പോട്ടെ എന്ന് വെക്കണോ? ഒരു പടം ഓടാൻ വേണ്ടിട്ട് എല്ലാവരോടും ഉത്തരവാദിത്തത്തോടെ സിനിമ ഏൽപ്പിച്ചു, അത് ഓടാൻ വേണ്ടി പ്രാർത്ഥിക്കണു. നീ ആണെങ്കിലും ഞാൻ ഓടാൻ പ്രാർത്ഥിക്കണു. നിനക്ക് എന്തോ ഞാൻ എവിടെയെങ്കിലും മര്യാദ ജീവിക്കണേ. ഇത്ര വിഷമം. പുതിയ തലമുറ വരുന്നതിൽ നിങ്ങളെ പോലുള്ള സൂപ്പർ സ്റ്റാർസിന് പേടിയുണ്ട്. ആര് പറഞ്ഞു? എവിടെയാണ് ഈ വർത്തമാനൊക്കെ പറഞ്ഞത്? നമ്മളെ വർത്തമാനം തന്നെ. നമ്മളിപ്പോ പടം ചെയ്യുന്നുണ്ടല്ലോ. എന്തോ ഇപ്പോ പുതുമകളെ വെച്ചിട്ടല്ലേ മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല. സിനിമ ഒരു സൈക്കിളാണ്, അതാദ്യം മനസ്സിലാക്കി. കേട്ടോ, ചവിട്ടിക്കൊണ്ട് അടക്കല്ല, ചവിട്ടിക്കൊണ്ട് ഓടും. കാര്യം പറഞ്ഞല്ല, നമ്മള് അത് റൗണ്ടാണ്. പുതിയ ആൾക്കാർ വരും, പഴയ ആൾക്കാർ പോകും, പുതിയ ആൾക്കാർ വരും, അങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. സിനിമ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളാണ് വരെയും പോവുകയൊക്കെ ചെയ്യുന്നത്, അതിലെ കലാകാരന്മാരാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ ആരോടൊക്കെ പറയണേ? എന്ത് കാര്യം? ഇപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്ക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി അത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന പോലെ ചിലപ്പോൾ നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല, നീ പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റില്ല. ഇപ്പോഴെങ്കിലും നീ ഒരു കാര്യം സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. എന്താ? ഞാൻ പാടുമ്പോൾ നിനക്ക് പാടാൻ പറ്റില്ല. സത്യമായിട്ട് പാടാൻ പറ്റില്ല. അതുപോലെ പാടിയുണ്ടെങ്കിൽ ആടിയുടെ പെരുന്നാളായിരിക്കും, ഓടിച്ചിട്ടടിക്കും. അല്ല, ഞാന് കുറച്ചിങ്ങനെ കൂതറായ എന്റെ പേരില് ഞാൻ ഇനി സീരിയസ് ആകാതെ ശരിയാവില്ല. നെഞ്ചോനോല്ലോ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, സീരിയസ് ആയിട്ടുള്ള പോണോ? സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലേക്ക് കിടക്കും. ശരിക്കല്ലേ ഞാൻ ചോദിക്കുന്നതിന് സമ്മാനം പറ. ഇനിയുള്ള ചോദ്യങ്ങൾ കുറച്ച് ടഫാ. ഫാൻസ് അസോസിയേഷനും കൊണ്ട് താങ്കൾക്ക് ഗുണമാണോ ദോഷമാണോ കൂടുതൽ സംഭവിച്ചിട്ടുള്ളൂ? ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോത്സാഹനം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകെ വരുന്നു. പക്ഷെ നമ്മൾ അതിനെ കൂടുതൽ ഉപയോഗിക്കുന്നത് വെൽഫെയർ അസോസിയേഷൻ ആയിട്ടാണ്. കാരണം ഞാനിപ്പോ അറിയാം, നമ്മുടെ എൻ്റെ അച്ഛൻ്റെ പേരിലോ ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതിലൊരുപാട് ആളുകളെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള അർഹിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ പൈസ അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഒരുപാട് ഹെൽപ്പുകൾ നമുക്കുണ്ടാകുന്നുണ്ട്. പിന്നെ ഏതൊരു കലാകാരനെയും സിനിമ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ആവേശം വരുന്നുണ്ട്, അവർ തിയേറ്ററിൽ വരുന്നു, അവരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഫാൻസ് അസോസിയേഷൻ ഉള്ളതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർ സ്റ്റാർസ്. താങ്കളുടെ ഫാൻസുകളൊക്കെ കൂടി മറ്റുള്ള സൂപ്പർ സ്റ്റാർസിന്റെ പടത്തിന് കയറി കൂവി പടം പൊട്ടിക്കുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്.
കൂവി അങ്ങനെ പടം പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുടെ പടം കൂവാനുള്ള ഫാൻസ് അത്രയും ബഹളങ്ങളും കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷൻ ഉള്ള ആൾ ഞാനായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അവരെ വെച്ചിട്ട് എന്റെ എല്ലാ സിനിമയ്ക്കും കൈയടിപ്പിച്ച പോരെ. എന്റെ എല്ലാ പടം സൂപ്പർ ഹിറ്റ് അല്ലേ? പക്ഷെ പല സൂപ്പർ സ്റ്റാർസും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ആരും പറയണ കേക്കണ്ട, ആ സിനിമകൾ പോയി കാണാം. എന്റെ സിനിമയടക്കം ആരെങ്കിലും സിനിമ കാണുന്ന ആൾക്കാർ കൂവുന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുണ്ടാവും. നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള സംഭവമല്ലേ. ഇത്ര നേരം എനിക്ക് തോന്നി ഇത്ര നേരം ക്യാഷ് ഉണ്ടായിരുന്നോ? അതല്ല, ഞാൻ ചെറിയൊരു മസിൽ എടുത്ത ഫീൽ ചെയ്തു. കാഷ്വലായിട്ട് മിമിക്രിക്കാരനായി സിനിമയിലെത്തിയ താങ്കളെ മറ്റു മിമിക്രിക്കാർ ഈ കവളിന്റെ അകത്ത് ബണ്ണും പഞ്ഞിയൊക്കെ വെച്ചിട്ട് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ദിലീപിനെ അനുകരിക്കണ എനിക്കറിയാം, പല പിള്ളേരും അനുകരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കവളിന്റെ അകത്ത് ഇങ്ങനെ ബണ്ണിന്റെ പീസ് പഞ്ഞി തുണി കഷ്ണം ഇതൊക്കെ എടുത്ത് മാറ്റി അവരോട് പറഞ്ഞൂടെ, നിന്റെ ഗാനങ്ങളുടെ ഇടയിൽ അവരോട് മിമിക്രി അവതരിപ്പിക്കാൻ വന്ന പറഞ്ഞ, പിന്നെ അവൻ അടികൊണ്ട് നീരായിക്കൊള്ളരുത്, പിന്നെ പഞ്ഞിയും ഇതൊക്കെ വെക്കേണ്ടി വരുമോ? അതല്ല പറഞ്ഞു കൊടുത്തൂടെ. പക്ഷെ ഇതൊക്കെ വെച്ച് അനുകരിക്കുമ്പോ ശരിക്ക് എന്ത് ഫീൽ ചെയ്യാറുണ്ട് മിമിക്രിക്കാര്? ഈ മിമിക്രിക്കാരനെ അനുകരിക്കുമ്പോ എന്ത് ഫീൽ ചെയ്യാറുണ്ട്? സത്യം പറഞ്ഞ എനിക്ക് സങ്കടം തോന്നണം. എന്നെ അനുകരിക്കണമെങ്കിൽ ഇവര് 10-14 നടന്മാരെങ്കിലും ചുരുങ്ങി ഇത് പഠിക്കണം. അത് മനസ്സിലായി. എന്നെ അഭിനയിപ്പിക്കൂലോ, എന്നെ അവതരിപ്പിക്കലോ, എന്നെ അനുകരിക്കൂലോ, എന്നെ അനുകരിക്കണമെങ്കിൽ 10-14 നടന്മാരെങ്കിലും ഇവര് പഠിക്കണം. അപ്പൊ എല്ലാം മുഖത്തിങ്ങനെ മാറി മാറി വന്നാലാണ്. പക്ഷെ ഇതില് പക്ഷെ ആരെന്താന്ന് ഞാൻ പറഞ്ഞു കൊടുക്കൂല. പറഞ്ഞു കൊടുക്കില്ല. ഇല്ല. മഹാബലി ചക്രവർത്തിയും താങ്കളും തമ്മിലുള്ള ബന്ധം? എന്റെ അമ്മയുടെ മോനെ. എന്താ ഞെട്ടിയെ? മഹാബലിയ ബന്ധം എന്ന് ഉദ്ദേശിക്കും മനസ്സിലായില്ല. മഹാബലി എന്ന് പറയുന്ന ആള് കാരണം ഞാൻ സത്യം പറഞ്ഞ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. അനുഗ്രഹം കൊണ്ടും മഹാബലി എന്ന് പറയുന്ന ആളുടെ ശബ്ദം വിറ്റ്. നമ്മള് ഓണത്തിനിടയ്ക്ക് പൊട്ടി വെച്ചോളന്ന് പറഞ്ഞ കാസറ്റ് ചെയ്യുന്ന സമയത്ത് മഹാബലിയായിട്ട് ആരായിരിക്കണം മഹാബലി എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുള്ള മഹാബലി ചക്രവർത്തി? അത് ഞാൻ പറഞ്ഞോട്ടെ. കാരണം അതിൽ കുറച്ചും കൂടി അറിയാവുന്നത്, കാരണം ആ സമയത്ത് ദിലീപ് അവിടെ വരുമ്പോ അന്ന് മിമിക്രിയില് സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് അബിയാണ്. അബിയുടെ പല താരങ്ങളുടെ അനുകരിച്ചിട്ട് അബി ഇപ്പൊ മഹാബലിക്ക് ഏത് ശബ്ദം വേണമെന്ന് നമ്മളെല്ലാവരോടും ഇരുന്ന് ആലോചിച്ച സമയത്ത്, അപ്പോ അബിയുടെ എന്താണ് ജനാർദ്ദനൻ മഹാബലി, പിന്നെ മാമുക്കോയ, അങ്ങനെ പല പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിയപ്പോ ആ മാറിയ ഗ്യാപ്പില് നീ കയറിയിട്ട് മൈക്കിൽ നിന്നിട്ട് എന്റെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ക്രിപ്റ്റില് വായിച്ചത് ഓർമ്മയുണ്ടോ? ഈശ്വര ഈശ്വര എന്നാണ് ഫസ്റ്റില്, ഈശ്വര ഞാൻ എന്താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റൈല്. പെട്ടെന്ന് ഈ കൺസോൾ റൂമിൽ ഇരുന്നിട്ട് ഞാന് ഇതാണ് മഹാബലിയുടെ ശബ്ദം. ആ ഒരു അന്ന് മഹാബലിക്ക് ഏത് ശബ്ദം? ഇന്നസെന്റ് ആയിട്ട് ശബ്ദം. കാരണം നമ്മള് ആക്ഷേപത്തിലൂടെ ആനുകാലിക സംഭവങ്ങള് ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുമ്പോ അത് വേറെ ആളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഹേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു വോയിസ് നമ്മൾ അന്വേഷിച്ചപ്പോ എനിക്ക് അവിടെ നിന്നപ്പോ തോന്നിയത് അതിന് കറക്റ്റ് ആള് ഇന്നസെന്റ് ഏട്ടനാണ്. ഇന്നസെന്റ് ഏട്ടൻ ഇപ്പൊ മമ്മൂക്കനെ ലാലേട്ടനും ദിലീപിനെയും ആരാണെങ്കിലും കുറ്റം പറയുമ്പോഴും ആർക്കും ഒന്നും ഫീൽ ചെയ്യാറില്ല. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറയും, മമ്മൂക്കനെ കളിയാക്കും, ലാലേട്ടനെ കളിയാക്കും, നമ്മളെ എല്ലാരെയും കളിയാക്കുമ്പോൾ ഇന്നസെന്റ് എന്ത് പറഞ്ഞു നമുക്ക് ആർക്കും ഒന്നും ഫീൽ ചെയ്യില്ല. നമ്മളതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും. ഇന്നസെന്റിന് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ആ വോയിസിനെയാണ് നമ്മൾ കടമെടുത്തത്. മഹാബലിക്ക് അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി. അതുവഴി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു വലിയ തമാശ പറഞ്ഞാണെങ്കിലും അതിലൊരു സത്യമുണ്ട്. പിന്നെ എവിടെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു കയറി കിടക്കാൻ ഒരു വീട് ഉണ്ടാവുക എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായത്. ആ ശബ്ദം അനുകരിച്ച് അങ്ങനെ അതൊരു വലിയ ദൈവാനുഗ്രഹം. അല്ല മഹാബലിയായിട്ട് ഇപ്പൊ എന്റെ വീട്ടുകാർ മാവേലി മാവേലി ഹൗസ്, അത് ഈ മാവേലിയുടെ കാസറ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ മാവേലി വീട്ടിൽ. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീ പിന്നീട് ഒരു കാസറ്റ് എഴുതുന്ന കണ്ടിട്ടന്നിട്ടതായിരിക്കോ? അല്ല, അതെ, അതാണ് അതിന്റെ ദീർഘവീക്ഷണം ഒക്കെ ഉണ്ടോ? അങ്ങനെയല്ല, യാദൃശികമായിട്ട്. പിന്നെ ഏലൂർ പാതാളത്തിനടുത്താണ് താമസം. പാതാളം അതാണ് പാതാളം, ചിലപ്പോ പാതാളം മാവേലി അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ വേറൊരു സമയം എനിക്ക് തോന്നിയിരിക്കുന്നത് ചിങ്ങമാസത്തിൽ കളിയാക്കിട്ടായിരിക്കും ആരെങ്കിലും, അങ്ങനെയാവുള്ളൂ. പിന്നെ എന്റെ കോളേജ് ഇരട്ട പേര് മാവേലി എന്നാണ് വല്ലപ്പോഴും വരുന്നതിന്റെ പേരിൽ നിന്റെ അങ്ങനെ ഇരട്ട പേരുണ്ട്.